എന്റെ കൃഷ്ണ, എന്തൊരാർത്തി പിടിച്ച തീറ്റയാടാ അത്. നീ അവിടെ പട്ടിണിടക്കായിരുന്നോ? അവിടെ മിക്കപ്പോഴും ഹോട്ടലിൽ നിന്നല്ലേ ഭക്ഷണം. പിന്നെ റൂമിലെ ഭക്ഷണത്തിലാണെങ്കിൽ ഒരു രുചി ഉണ്ടാവില്ല. ആരാടാ ഉണ്ടാക്കണത്? ഞാൻ. ആ വന്ന ഇതെന്തോടി? ഇത് ചേട്ടനെ കൊണ്ടുവന്ന ഇതൊന്ന് കൊടുക്ക്. ഇതെന്താണ്? മണിച്ചേട്ടന് ഇഷ്ടമുള്ള സാധന. അല്ല, എന്നിട്ട് ഇത് ഇങ്ങനെയാ കൊണ്ടുവരുന്നത്? ഒരു പാത്രത്തിലാക്കാണ്ട് ഇത് ഇങ്ങനെ വെച്ച മുഴുവൻ അവന്തി ഒരു കഷ്ണം പോലും എനിക്ക് കിട്ടില്ല. ആകെ വാടിപ്പോയി. പിന്നെ വരാവേ. പതുക്കിയോടടി. എന്തേ ഇത്? അത് തിന്നോക്കട. എന്താന്ന് കണ്ണൂടെ അമ്മേ? കനകം മൂലം കാമനി മൂലം കലഹം പലവിധ മുലകിൽ. ഇത് അവളെ കുറിച്ച? അമ്മ തിരുമ്പോ വരും. കൂടി വെച്ച് മണിയെ, ഞാൻ ആ ദേവനെ ഒന്ന് കണ്ടിട്ട് വരാം. ഇന്ന് സ്കൂളിലോ? എന്തോളം കാണാത്ത ഈ പടിമണ വീട് എന്റെ കാലോടി, അത് ഉറപ്പാ. ആ മാമ വന്നിട്ടുണ്ട്. അയ്യോ, മാമ വന്നിട്ടുണ്ടെന്നാ പറഞ്ഞത്, അല്ലാതെ ചൈത്താൻ വന്നിട്ടുണ്ടെന്നല്ല. ചൈത്താനാണെങ്കിൽ പിന്നെയും സഹിക്കുക. അയ്യോ, ഇത് ബെറ്റ തള്ള പോലും സഹിക്കില്ല. ഞാൻ പോവാ. അയ്യോ, എന്തൊരു സ്നേഹം. അല്ല, അവൻ പറഞ്ഞാലും കാര്യമുണ്ട്, അതുകൊണ്ടല്ലേ ഞാൻ തന്നെ പോണത്. സർബത്ത് 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 എന്നാ കേറ്റി. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ ഒക്കെ സർവന്റ് ആവുന്ന തോന്നണത്. ഓ, രണ്ടു റുപ്പിന്റെ ഭൂരിപ്പള്ളത്തിന്റെ 2000 വർത്താനം പറയണ കോസ. ഞങ്ങൾക്ക് ഇടക്കിടക്ക് ഇങ്ങനെ പലഹാരം ഉണ്ടാക്കി തന്നത് ഇത്തക്ക് ഭയങ്കര ചെലവല്ലേ? എന്ത് ചെലവ്? പപ്പടത്തിന് മാവ് കുഴച്ചപ്പോഴേ കുറച്ച് മാവ് മിച്ചം വന്നു. ഞമ്മള് കുറച്ച് അരിപ്പൊടി ചേർത്ത് ഒരു സ്പെഷ്യൽ പലഹാരം അങ്ങനെ ഉണ്ടാക്കി. പാത്തു കാല് കൊണ്ട് ചവിട്ടി കുഴച്ച് മാവുണ്ടാക്കുന്ന പപ്പടം ഉണ്ടല്ലോ, എങ്ങനെയുണ്ട്? എന്റെ മക്കൾ ദുആ ചെയ്താ മതി, ഇത്തേന്റെ പാത്തു പപ്പടം വലിയ കമ്പനി ആയി തീരാന്ന്. പലഹാരം കൊണ്ടെങ്ങനെയുണ്ട്? ഉച്ചക്ക് ഊണ് വേണ്ടായിരിക്കും അല്ലേ? ഇത്ത ഒരുപാട് നാളെ ഒരു പാട്ടൊക്കെ പാടിയിട്ട് നീ ഒരു കൊട്ടം കൊട്ടിക്കേ. കസ്തൂരി തൈലമിട്ടു മുടി മിനുക്കി മുത്തോടു മുത്തു വെച്ച വളകിലുക്കി. ഹലോ, ഇല്ലില്ല, ഇറങ്ങി 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 ഇറങ്ങി. ഒരു 10 ഓട്ടോ അല്ലേ ഉള്ളൂ. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ ഫോൺ കെട്ടിയാലേ എനിക്ക് വണ്ടി കയറാൻ പറ്റുള്ളൂ. അവരെല്ലാം കയറി. ഓക്കെ, എടാ അവിടെ നിന്ന് വിളി തുടങ്ങി. ആകെ ഒരു 10 ഓട്ടോ ഉണ്ട്. ഞാനൊരു 10 കൊണ്ട് എത്തിക്കാം. എന്താന്ന്? എത്തിക്കാന്ന്. ഓ, പോയി വണ്ടി ഇറക്കി. യുവന്മാർ ഇറങ്ങണില്ലേ? 10 അപ്പുറത്ത് ഇറങ്ങാൻ ഞാനിവിടെ എത്തി. എന്നിട്ട് ഈ മുറിക്കുള്ളിൽ യുവന്മാർ പുറത്തിറങ്ങില്ല. ഞാൻ പ്രാർത്ഥിക്കാൻ വന്ന ഇവിടെ. ആ ഇവിടെ ഈ ബ്രാൻഡി കളവത്യസ് ഉണ്ടല്ലോടാ. ബ്രാൻഡിയോ? അത് ചുക്കോളല്ലത്? ചുക്കോളോ? എന്നെ കുടിച്ചു നോക്കാൻ പറയാമല്ലോടാ, ബ്രാൻഡിയാണോ ചുക്കോളോ? ചുക്കോളാണല്ലോ. അറിയരുത് പ്ലീസ്, ഒരബദ്ധം പറ്റിപ്പോയതാ. അന്നത്തെ ഷെയർ ചെയ്യാട്ടോളാ പ്ലീസ്. ഒരു ധൈര്യത്തിന് അടിച്ചിട്ട് പോകാൻ വേണ്ടി വെച്ചോ. എല്ലാരോടും പറഞ്ഞാറ്റിക്കരുത്, പറ്റിപ്പോയി. ഇല്ല ഇല്ല, ടെൻഷൻ വേണ്ടല്ലോ. ഞാനിത് ചെറുതായി തരിപ്പുണ്ടോ? എനിക്ക് തരിക്കണ്ട. അയ്യോ, നിനക്ക് തരാതിരിക്കണ്ടെന്ന് പറയാം. എന്റെ കള്ളൂർത്ത് പേടിച്ചെന്ന് പറഞ്ഞില്ലടോ. അത് പറയാനുള്ള മനസ്സിലായി. ഇത് മറ്റേ കല്യാണം ഉണ്ടോ? ആരുടെ?
നീ എന്നാ മാളിൽ വെച്ചിടിച്ചിട്ട പെണ്ണില്ലേ, അവളുടെ കല്യാണ ഫ്രണ്ടി തന്നെ ഇരിപ്പുണ്ട്. നീ അതിന്റെ മാല തിരിച്ചു കൊടുത്തായിരുന്നു. നീ ഇല്ലാതെ ഞാനെങ്ങനെ കൊടുക്ക? കിട്ടിയപ്പോ ഞാൻ ഇല്ലായിരുന്നല്ലോ. ആ കുട്ടി ഹാപ്പിയാണ്. ഹലോ 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 ഹലോ, നമസ്കാരം പ്രിയമുള്ള കലാസ്നേഹികളെ. ഇന്ന് ഈ വേദിയിൽ ഓൾഡീസ് ഗോൾഡിന് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരം ഒരുക്കി തന്ന ക്ഷേത്ര ഭാരവാഹി കമ്മിറ്റികൾക്ക് ഞാൻ പ്രത്യേകം നന്ദി, ക്ഷമിക്കണം, കല്യാണ കമ്മിറ്റി ഭാരവാഹികൾക്ക് ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നാളെ വിവാഹിതയാകാൻ പോകുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരി, ഞങ്ങളുടെ കുഞ്ഞനുജത്തി, എന്താ താനത്തിന്റെ പേര്, കല്യാണി മാധവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട്, സോറി, ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. ഓൾ ഈസ് ഗോൾഡ്. നിന്നെ തേടാം തേൻ തുള്ളിയായി, മാറിൽ മിന്നും മറുകിൽ മണിച്ചുണ്ടാൽ മുത്താൻ വരൂ. ആരോമോളും ചേച്ചി, ഇതയാളാ ശ്രുതി റിസപ്ഷന് പാടിയാള്. ശബ്ദം കേട്ടപ്പോഴേ മനസ്സിലായി, പക്ഷേ ഇന്നെന്തോ പ്രശ്നമുണ്ടല്ലോ. എന്ത് പ്രശ്നം? അയാളുടെ ശബ്ദത്തിന് എന്തോ ഒരു വേദനയുണ്ട്. പ്രോഗ്രാം കൊള്ളായെന്ന തോന്നണേ, നല്ല അടി നടക്കുന്നുണ്ട് അവള്. നമുക്ക് സാധനങ്ങൾ മൊത്തം എടുത്തിട്ട് പുറത്തേക്ക് പോയാലോ. വീട് അവിടെ ചേട്ടൻ ആരോട് ദേഷ്യപ്പെടുന്നുണ്ടല്ലോ. ഒന്നുമില്ല, സംഭവം പോലും ഇനി പരിപാടി നടക്കുവൊന്നുമില്ല. എല്ലാരും തലക്കെട്ടൊക്കെ കഴിച്ചിട്ടേ ആരും കാണാതെ മൂളി പോയി ഭക്ഷണം കഴിച്ചു. മോശം എന്നാ വയറും പൊത്തി പിടിച്ച അവിടെ ഇരുന്നു. എന്റെ 10 വയസ്സല്ലേ പോണ വഴി മേടിച്ചത്. പോയി കഴിച്ചിട്ട് സാധനങ്ങൾ പാക്ക് ചെയ്യണം. ദയവായി ഞങ്ങളെ ഉപദ്രവിക്കരുത്. ഈ വിവരം പറയാൻ വേണ്ടി മാത്രം വന്നവരാ ഞങ്ങൾ. നിനക്കൊക്കെ എവിടുന്ന് ധൈര്യം വന്നതാ ഈ മുറ്റത്ത് വന്നിട്ട് പറയാൻ? എന്താടാ ജയ പ്രശ്നം? സേതു എന്താടാ? ചെക്കന്റെ അമ്മാവും പേര് കേട്ട ജോത്സനാ. ഇപ്പൊ അദ്ദേഹം കാനഡയിലാ. കല്യാണം തീരുമാനിച്ചത് ആളറിയിക്കാതെയാണ്. ഇന്ന് അദ്ദേഹം നാട്ടിലെത്തി. അദ്ദേഹം രാശിയും കാര്യങ്ങളൊക്കെ നോക്കി അറിഞ്ഞപ്പോഴാണ് ഒരു കാര്യം അറിഞ്ഞത്. എന്ത് കാര്യം? ഈ കല്യാണം നടന്നാൽ ഇവർക്ക് ജനിക്കുന്ന കുട്ടികൾക്കും കാഴ്ച ഉണ്ടാവില്ല എന്ന്. ഈ കുട്ടിക്ക് വലിയ ദോഷമുണ്ടെന്ന്, വിവാഹ ജീവിതം പാടില്ല. വിവരം അറിഞ്ഞപ്പോഴേ ചെറുക്കൻ ബാംഗ്ലൂർക്ക് പോയി. അവന്റെ അമ്മാവനോട് പറഞ്ഞേക്ക്, എത്ര വലിയ മുഹൂർത്തം നോക്കിയാലും ഇനി അവന്റെ കല്യാണം നടക്കില്ല. ഇതിന്റെ പേരില് ആരുടെ ഒരു തുള്ളി കണ്ണുനീർ ഇവിടെ വിടാൻ പാടില്ല. വീണ അതിൽ ചവിട്ടുക എന്റെ ചങ്കുപോലും. ഇപ്പൊ എന്റെ കണ്ണുനീരിട്ടോളൂ. അയാളെ കെട്ടിയാൽ എന്റെ ജീവിത ഇരുട്ടിലാവും. നിങ്ങളൊക്കെ എന്നെ വിളിച്ചു, അത് മതി ഈ കല്യാണിക്ക്. Thank you.
മാറി.